കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ നിരവധി കർഷകരുടെ പ്രധാന ജലസേചന മാർഗമായ കക്കാണത്തോടിൻ്റെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി സർവേ നടപടികൾക്ക് തുടക്കമിടുന്നു. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ ഇരു പഞ്ചായത്തുകളിലെയും നൂറുകണക്കിന് കർഷകർക്ക് അത് ഉപകാരപ്രദമാവും. കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കർഷകർക്ക് ആശ്വാസമായ കക്കാണത്തോടിൻ്റെ കയ്യേറ്റം തിരിച്ചുപിടിക്കാനാണ് നടപടിയാവുന്നത്. കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിൻ്റെയും വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുരുടെയും നേതൃത്വത്തിൽ കർഷക സംഘം പ്രതിനിധികളും ന്യൂജൻ ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങളും സ്ഥലം സന്ദർശിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി സർവേ നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. ഏറെക്കാലം തരിശായി കിടന്ന പ്രദേശത്തെ വയലുകൾ അടുത്ത കാലത്താണ് നെൽകൃഷിയാലും പച്ചക്കറി കൃഷിയാലും സമൃദ്ധമായത്. എന്നാൽ ജലസേചനം കർഷകർക്ക് വലിയ വെല്ലുവിളിയായി. വയലിന് നടുവിലൂടെ ഒഴുകുന്ന കക്കാടത്തോട് ശുചീകരിക്കുകയും കയ്യേറ്റം ഒഴിപ്പിച്ച് വീതി കൂട്ടുകയും ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാവും. ഈ സാഹചര്യത്തിലാണ് സർവേ നടത്തുന്നതിന് തീരുമാനമായത്. ഇത് അവസാനിക്കുന്നത് ഇരുവഞ്ഞിപ്പുഴയിലാണ്. 1.5 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു തോടാണ്. മാത്രമല്ല 100 കണക്കിന് ഏക്കർ നെൽകൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഈ തോട് ഇവിടെ ഉണ്ടെങ്കിലും ശരി, ഇത് കർഷകർക്ക് ഉപകരിക്കുന്ന രൂപത്തിലല്ല. മണ്ണ് വന്ന് അടഞ്ഞ് വെള്ളം പോലും പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പാടത്തോടൊക്കെ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥയല്ലത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം സംസ്ഥാന ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി ഡെരഞ്ഞിമാവ് മുതലുള്ള എല്ലാ വെള്ളവും ഈ തോട്ടിലൂടെ വരുന്നത്. അടുത്ത് വരുന്ന മണ്ണും ചണ്ടിയും എല്ലാം അടിഞ്ഞ് തോട് ഉപയോഗശൂന്യമായി കിടക്കുക. തോട് നവീകരിച്ചാൽ കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലെ കോട്ടമൊഴി മുതൽ നെല്ലിക്കാപ്പറമ്പ് വരെയും കോഴിക്കുളം നടക്കൽ വഴി കുറ്റിപ്പോയിൽ വരെയുമുള്ള പാടങ്ങളിൽ വേനൽക്കാലത്തടക്കം നെൽകൃഷി ചെയ്യാൻ യോഗ്യമാവും. ഏക്കർ കണക്കിന് വയലുകളിൽ കൃഷി നടക്കുന്ന ഇവിടെ പലപ്പോഴും ആവശ്യമായ വെള്ളം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഭൂമിയുള്ളവർ വരെ കൃഷി ചെയ്യാൻ മടിക്കുകയാണ്. തോണിച്ചാലിൽ നിന്ന് കോട്ടമൊഴി കടവ് വരെയുള്ള 10 മീറ്ററധികം വീതിയുള്ള ഈ തോട് ചെളിയും ചപ്പുചവറുകളും നിറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കും തോട് നവീകരിക്കുന്നതിനോടെ മാറ്റമുണ്ടാവും. CTV പ്രാദേശിക വാർത്ത മുക്കം.